വിഷ്ണുവിൻ്റെയും അതേപോലെ തന്നെ റിനോഷിൻ്റെയും മിഥുൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കട്ട സപ്പോർട്ടുമായി വിഷ്ണുവിനെ ലാലേട്ടൻ എത്തുകയും ചെയ്തിട്ടുണ്ട്. റിനോഷ് ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞ കാര്യം തന്നെയാണ് വിഷ്ണു ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യുന്ന ആരും ഇവിടെ തെറ്റാണെന്ന് പറയേണ്ട യാതൊരു ആവശ്യവുമില്ലെന്ന് ലാലേട്ടൻ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും പുറത്തിറങ്ങിയ ശ്രുതിയാകട്ടെ ഇതിനെതിരെ ഏഷ്യാനെറ്റിനെ വിളിച്ചു ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഇത് ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ച ഒരു കാര്യം തന്നെയാണ്. ആ കാര്യങ്ങൾ മാത്രമാണ് വിഷ്ണു ചോദ്യം ചെയ്തത്. ആരുടെയും ഫാമിലിയെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ അങ്ങനെ ചോദിച്ചതെന്ന് വിഷ്ണു പലതവണ പറയുകയും ചെയ്തു. പക്ഷേ റിനോഷ് ആകട്ടെ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. നിന്നെ എന്താണെങ്കിലും ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ വലിച്ചു കയറുമെന്നാണ് റിനോഷും അനിയൻ മിഥുനുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണെങ്കിലും പുറത്ത് തങ്ങൾക്ക് വലിയ സപ്പോർട്ടുണ്ടെന്നാണ് റിനോഷിൻ്റെയും അതേപോലെ തന്നെ അനിയൻ മിഥുൻ്റെയും ഒക്കെ ധാരണ. എന്താണെങ്കിലും ആ ധാരണ ഇതിനോടകം തന്നെ പൊളിയുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് വിഷ്ണുവിനെ നല്ല രീതിയിൽ പൊളിച്ചടുക്കുകയും ചെയ്യുന്നുണ്ട് ലാലേട്ടൻ. എന്താണെന്ന് നമുക്ക് കാത്തിരിക്കാം റിനോഷിനി എന്ത് ശിക്ഷയായിരിക്കും ലാലേട്ടൻ കൊടുക്കുക എന്ന് കാണാൻ വേണ്ടി.